Sreejith Panicker, Tangale Samadichatolam, Nerte, Sri Reji Lukose Unicha Uru Akshebam Enulada, Onna Swapna Suresh Itraim Kalam, Mukhyamanthriyude Pere, Nerittu Paranjittilla, Mukhyamanthriyude Kudumbathinte Pere Paranjittilla, Allenkil Nalini Netto enna Udyogastharude Pere, Innu Paranjathayittaan, Enikku Manassilakkan Sadhikkunnathu, Athum Ithinu Munpu Nammal Kettittulla Oru Peralla, Avade Oru Upakara Smaranayundu, Athodoppam Thanne Namukkariyaam, Ithe Swapna Suresh. Nilavil ഈ കേസിലെ പ്രതിയാകുന്നു പിന്നീട് തൊഴിലവസരങ്ങൾ അടക്കം നിഷേധിക്കപ്പെട്ട ഒരു പശ്ചാത്തലം അപ്പോഴായിരുന്നു ബിജെപി നേതാവ് പ്രസിഡന്റായ പാലക്കാട് ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ജോലി ലഭിക്കുന്നത് ഇത്തരം ചില സംശയങ്ങളൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ആ സംശയങ്ങളാണ് റെജി ലൂക്കോസ് ഇവിടെ ഉന്നയിച്ചത് തീർച്ചയായും അതിന് ഔദ്യോഗികമായി മറുപടി നൽകേണ്ടത് ബിജെപി ആണ് താങ്കൾക്ക് സാധിക്കില്ല എന്നറിയാം പക്ഷേ ആ സംശയമായി അവിടെ നിലനിൽക്കുന്നുണ്ടോ ആ സംശയത്തെ നമുക്ക് പൂർണ്ണമായും ദുരീകരിച്ചുകൊണ്ട് സ്വപ്നയുടെ വാക്കുകളെ വിലക്കെടുക്കാൻ സാധിക്കുമോ ശ്രീജിത്ത് പണിക്കർ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ അഭിലാഷ് സ്വപ്ന ഇപ്പോൾ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ആരാണ് ജോലി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷേ ഈ കേസിന്റെ നാൾവഴികളെയോ ഈ കേസിന്റെ ഭാവിയെയോ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല നേരെ മറിച്ച് സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമുണ്ടാകുന്ന രീതിയിൽ അവർക്ക് സർക്കാർ സർവീസുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകുന്ന രീതിയിൽ ഈ സ്പേസ് പാർക്കിലേക്ക് ജോലി നൽകിയിരിക്കുന്നതിന്റെ സാഹചര്യം ഈ കേസിൽ വളരെ പ്രധാനമാണ് അപ്പോൾ ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നതിന് ശേഷം വിവിധ സ്റ്റേറ്റ്മെന്റുകളും കൊടുത്ത് അവർ ജയിലിലും പോയി പുറത്തു വന്നതിന് ശേഷം അവർ പിന്നീട് എംപ്ലോയിഡ് ആകുന്ന ഒരു സാഹചര്യവും അതിനു മുമ്പുള്ളതും ഈ കേസിനെ സംബന്ധിച്ച് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് പറയാതിരിക്കുക വയ്യ ഒന്ന് രണ്ട് മുൻപ് സ്വപ്ന സുരേഷ് ചില ഉപാധികളോടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഇന്റർവ്യൂ അനുവദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ അനുവദിച്ചിരുന്ന സമയത്ത് ഏത് മാധ്യമത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു വിദേശത്ത് വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു അന്ന് അവർ പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് ഒരു വിഷയം ഇല്ല എങ്കിൽ നമ്മൾ ആരും തന്നെ ഒരുപക്ഷെ രഹസ്യമായിട്ടുള്ള കാര്യം പറയുന്ന ആൾ പോലും ഇല്ല എന്ന് പറയുന്നതാണ് പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി കൂടി അവിടെ അവരുടെ വാക്കുകളിൽ ഒളിപ്പിച്ചാണ് അവർ സംസാരിച്ചിരിക്കുന്നത് ഇന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് കാരണം 164 സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു കൺഫെഷനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം അല്ലാത്ത ഒരു മിയർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം പക്ഷേ സ്വപ്ന സുരേഷിന് ഈ കേസുമായിട്ടുള്ള ബന്ധം നമ്മൾ നോക്കിയാൽ ഇതിൽ അവർക്ക് കൺഫെഷൻ പറയാതെ അവർക്ക് മറ്റുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് എന്നുള്ള വാക്കാണ് അവർ പറഞ്ഞത് ആ വാക്ക് അവർക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല അപ്പൊ അങ്ങനെ കൺഫെഷൻ ആണ് അവർ പറയുന്നത് എങ്കിൽ ഈ കൺഫെഷൻ പറയുന്ന ആൾ ഈ കൊടുക്കുന്ന മജിസ്ട്രേറ്റിന് മുന്നിലെ 164 സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിൽ പറയുന്ന കൺഫെഷൻ എന്ന് പറയുന്നത് അവർക്കെതിരെ വരികയാണെങ്കിൽ അത് അവർക്കെതിരെയുള്ള തെളിവായി സ്വീകരിക്കും ബാഹ്യ പ്രേരണകൾ ഒന്നും കൂടാതെ തന്നെയാണ് ഈ ആൾ ഈ മൊഴി നൽകുന്നത് എന്നുള്ളത് മജിസ്ട്രേറ്റിന് ചോദ്യം ചെയ്യലിന് ശേഷം പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ 164 രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നും ഒരു നിയമമുണ്ട് അത് തന്നെ വലുത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് അവരെ കൊണ്ട് വീണ്ടും വായിച്ച് കേൾപ്പിക്കുന്നു ഇത് അവരോട് പറഞ്ഞതിന് ശേഷമാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് വേണ്ടി വന്നാൽ അവർക്കെതിരെ ഉപയോഗിക്കാം എന്നുകൂടി എഴുതിയതിന് ശേഷം ആണ് ഇതിൽ ഈ മജിസ്ട്രേറ്റ് സൈൻ ചെയ്തത് ഈ വന്നിരിക്കുന്ന വിവരത്തിൽ ഈ ബാഗിനെ കുറിച്ച് നേരത്തെ തന്നെ പലരുടെയും മൊഴി ഉണ്ടായിരുന്നതാണ് അത് പഴയ സംഭവമാണ് 6 വർഷം മുൻപത്തെ സംഭവമാണ് പുതുതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ക്ലിഫ് ഹൗസിലേക്ക് ചില വെസൽസ് ഈ ബിരിയാണി വെസൽസ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നു അതിലൊക്കെ മറ്റെന്തോ കൂടി ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് പുതുതാണ് ഒപ്പം ഈ അന്വേഷണത്തിന്റെയോ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളുടെയോ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഈ വിവാദത്തിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടായിരുന്നതായിട്ട് ഒരിക്കൽ പോലും വന്നിട്ടില്ല അപ്പൊ ഒരുപക്ഷെ പലപ്പോഴും ഈ റൂമറുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയിരിക്കുന്നത് എന്തിനാണ് അവിടെ മുഖ്യമന്ത്രിയുടെ ആരൊക്കെ ഉണ്ട് എന്ന രീതിയിൽ റൂമറുകളൊക്കെ വന്നിരുന്നു പക്ഷെ ഒരു സമയത്തും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടോ നളിനി നെറ്റോയുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ഈ കേസിൽ എന്തെങ്കിലും രീതിയിലുള്ള ആരോപണം വന്നിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ ആരോപണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 164 അനുസരിച്ച് അവരുടെ ഉത്തമ ബോധ്യത്തിൽ ജഡ്ജിന് കൂടി ബാഹ്യപ്രേരണ ഇല്ലാതെയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് റെക്കോർഡ് ചെയ്യുകയാണ് എങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു പോർഷൻ വളരെ ചെറിയ 2 സ്റ്റേറ്റ്മെന്റ് മാത്രം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് വെച്ചുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് സ്വപ്നയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും അതിൽ ഓരോരുത്തരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റിനെ പറ്റി ഞാൻ എനിക്ക് അറിയുന്നത് പറഞ്ഞിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻട്രിക്കസീസ് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ സ്വപ്നയെ സംരക്ഷിക്കാനായി നേരത്തെ പറഞ്ഞതുപോലെ അന്യായമായിട്ടുള്ള രീതിയിൽ അവർക്ക് കൃത്യമായിട്ടുള്ള യോഗ്യതകളില്ലാത്ത ഒരു ഉദ്യോഗത്തിൽ അവരെ നിയമിക്കുന്നത് വഴിവിട്ട ഒരു ബന്ധം അവർ തുടരുന്നു അല്ലെങ്കിൽ സർക്കാരുമല്ലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായി തുടരുന്നുവെന്ന് സർക്കാരിന്റെ തന്നെ ഒരു പാനൽ തന്നെ കണ്ടുപിടിച്ച കേരളത്തിൽ നിന്ന് ഈ വിവാദം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാനായിട്ട് തന്നെ സഹായിച്ചതാര് എന്നവർ വെളിപ്പെടുത്തിയ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വളരെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന ആരോപണങ്ങൾക്ക് ശക്തി കൂടുകയാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് കൂടി മാത്രം പറയാം. ഇതിപ്പോ കുറ്റാരോപണ വിധേയയാണ് അല്ലെങ്കിൽ അവർ ഈ 1.5 വർഷം എവിടെയായിരുന്നു, എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മുന്നിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരൊറ്റ മാതൃകയുണ്ട്. സോളാർ കേസിൽ സമാനമായി കുറ്റാരോപിതയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടാകുമ്പോൾ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണത്തിന് അനുമതി നൽകിയ ഒരു സർക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ പ്രതിയായിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊഴിക്കുള്ള വിശ്വാസ്യത ഇവിടെ ഇല്ല എന്ന് പറയുന്ന ന്യായം ഈ കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് തുല്യൻ ചാർത്തിയാൽ സർക്കാർ വെട്ടിലാകും, സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി വെട്ടിലാകും. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇൻവോൾവ്മെന്റും ബാഹ്യ പ്രേരണകളും ഇല്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി സർക്കാർ ശ്രമിക്കുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വഴങ്ങാൻ വേണ്ടിയിട്ട് എന്ന് മുഖ്യമന്ത്രിയുള്ള ആൾക്കാർ തന്നെ പറയുക എന്നുള്ളതാണ് ഈ കാര്യം. ശ്രീജിത്ത് പണിക്കർ, താങ്കൾ സൂചിപ്പിച്ച അതേ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പ്രതികരണം വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പുറത്തു വന്ന അവസരത്തിൽ തന്നെ ഏകോപിതവും കാര്യക്ഷമവുമായ അന്വേഷണം വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആദ്യം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. നമുക്ക് പുതിയ വാർത്തയായതുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധി VV അരുണിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അരുൺ, നേരത്തെ